നമസ്കാരം. ഇപ്പോ മലകയറ്റക്കാരെ കൊണ്ടൊരു തലവേദനയായിരിക്കാം, കാരണം ഒരു ബാബുവിന്റെ റെസ്ക്യൂ ആയി ബന്ധപ്പെട്ട് കേരളത്തിൽ ഉണ്ടായ ഒരു മൈലേജിന് ശേഷം വനം വകുപ്പിനായിക്കോട്ടെ റവന്യൂ വകുപ്പിനായിക്കോട്ടെ ഒരു തലവേദനയായി മാറി. ഇതിനെല്ലാം പ്രധാന കാരണമെന്ന് പറയുന്നത് ഇവിടുത്തെ മാധ്യമങ്ങളാണ്. അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്, മാധ്യമങ്ങളുടെ പക്വതയില്ലായ്മ, ഒരു വിഷയത്തെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന അറിവില്ലായ്മ, അതായത് എന്തിനേയും ഒരു ന്യൂസ് വാല്യൂള്ള പ്രോഡക്റ്റായിട്ട് വിൽപ്പന ചരക്കാക്കി മാറ്റുന്നതിൻ്റെ ഗതികേടാണ് ഈ നാട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ ചെയ്ത അവിവേക പ്രവർത്തനം, അങ്ങനെ തന്നെ പറയേണ്ടി വരികയാണ്. അയാൾക്ക് കൊടുത്ത ഹീറോ പരിവേഷവും അയാളെ കുറെ ദിവസമായി ആഘോഷിക്കപ്പെടുകയാണ്, അതിലൂടെ വലിയ പ്രചോദനം കൊടുക്കുകയാണ്. കേരളത്തിലെ യുവതലമുറകൾ ഇങ്ങനെയൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ ചെയ്യുന്നതാണ് ഹീറോയിസം. അതായത് ഈ റെസ്ക്യൂ ഓപ്പറേഷന്റെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് ഇവർക്കറിയില്ലല്ലോ. രാപ്പകരൊക്കെ നിന്ന് ലൈവ് കൊടുത്ത് ഞങ്ങളാണ് ഈ നാടിനെ അറിയിച്ചതെന്നൊക്കെ അവകാശവാദം ഉന്നയിക്കുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യുമ്പോൾ അതുപോലെ ജോലി ചെയ്യുന്നവരാണ് ബാക്കിയുള്ള സംവിധാനങ്ങളൊന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ശരീരത്തിൽ പരിക്കേൽക്കാതെ സുരക്ഷിതമായ സ്ഥലങ്ങളിൽ നിന്ന് ഇതിനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ ബാബു എന്ന വ്യക്തിയെ 46 മണിക്കൂറോളം കേരളം രക്ഷിച്ചെടുക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടതിന്റെ വലിയൊരു അനുഭവം ഈ നാട്ടിലുണ്ട്. അതിനുശേഷം അയാൾ അവിടെ കടന്നതിന്റെ, അയാൾ അവിടെ ഇരുന്നതിന്റെ, അയാളുടെ മനസാന്നിധ്യം, ഇതൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാത്ത ബിൽഡപ്പ് കൊടുത്ത് ചെറുപ്പക്കാരെല്ലാം കൂടി ഇപ്പോ ഇത്തരം സാഹസികതയിലേക്ക് അങ്ങ് പോവുകയാണ്. ഒരു സംവിധാനത്തിലൂടെ കൃത്യമായി പുറത്തു കൊടുക്കേണ്ട സന്ദേശം എന്താണ്? നേരായ മാർഗത്തിലൂടെ പോവുക എന്നുള്ളതാണ്. ഇത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്കെതിരെ കർശന നടപടി എടുക്കുമെന്ന് ഇന്ന് വനമന്ത്രിക്ക് പറയേണ്ടി വന്നത് എന്തുകൊണ്ടെന്നാൽ, കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഈ പാലക്കാട് ജില്ലയിലെ മലമ്പുഴയ്ക്കടുത്തുള്ള കുമ്പാച്ചിപ്പാറയിലെ ഈ ചെറാട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് നിരന്തരം ആൾക്കാർ പോവുകയാണ്. ഇതുപോലെ ഹീറോ പരിവേഷവും അല്ലെങ്കിൽ മാധ്യമ അറ്റൻഷനൊക്കെ കിട്ടി എനിക്കും ഒരു താരമാകണമെന്നുള്ള ആഗ്രഹത്തെ തുടർന്ന് എന്തെല്ലാം വിവരമില്ലാത്ത ചോദ്യങ്ങളൊക്കെയാണ് ആ ചെറുക്കനോട് ചോദിച്ചതെന്നാണ്. അതായത് ആ ചെറുക്കനെ ഈ സമൂഹത്തിന്റെ മുന്നിൽ നിർത്തി അയാൾ എന്തോ വലിയ സംഭവമായി മാറിയെന്നാണ്. ഇങ്ങനെയൊക്കെ വാർത്ത സൃഷ്ടിച്ചിട്ട് നിങ്ങൾ എന്ത് നേടുകയാണ്? എന്ത് സന്ദേശമാണ് സമൂഹത്തിന് കൊടുക്കുന്നത്? ഗതികേടാണ്, വളരെ കഷ്ടമാണ്. ഒരു മീഡിയ അല്ല, സകലമാന മാധ്യമങ്ങളെയും കുറ്റപ്പെടുത്തേണ്ടി വരികയാണ്. മാധ്യമങ്ങളൊന്നും ഈ സമൂഹത്തിന് ശരിയായ സന്ദേശമൊന്നുമല്ല കൊടുക്കുന്നത്. അയാളെ അന്ന് രക്ഷിച്ചെടുത്തതിന് ശേഷം ഒരു ദിവസം അയാൾക്ക് ഈ പറയുന്ന പരിവേഷമൊക്കെ കൊടുത്തു, ഓക്കെ, അയാളുടെ മനസാന്നിധ്യം എല്ലാം ശരിയാണ്. പക്ഷേ എത്ര ദിവസമായി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, ബാബു വലിയ സംഭവമാണ്, എങ്ങനെയാണ് ഇതിന്റെ മുകളിലേക്ക് പോയത്? അയാൾ അപ്പോഴേ പരിഹസിച്ചുകൊണ്ട് പറയുകയാണ്, നടന്നാണ് പോയത്, ഇനി മല കയറുമോ? ഈ ചോദ്യമൊക്കെയാണ് ചോദിച്ച് വീണ്ടും വീണ്ടും. അപ്പോൾ തോന്നുമ്പോൾ കയറുമെന്നാണ് മറുപടി എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ വീണ്ടും കയറണം, ഇതുപോലത്തെ അപകടാവസ്ഥയിലേക്ക് പോകണം, സംവിധാനങ്ങൾ മൊത്തം രാപ്പകലില്ലാതെ ഇങ്ങനെ കഷ്ടപ്പെടണം. ഇയാളെ രക്ഷിച്ചെടുത്തവർക്ക് ഇതിന്റെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നല്ല അറിവുണ്ടായിരിക്കും. ഈ മയക്കും കൊണ്ട് നടന്ന് സുരക്ഷിത കേന്ദ്രങ്ങളിൽ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ വിടുവായത്തരങ്ങൾ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥ, ആ പ്രവർത്തനം അത് മോശമാണെന്നല്ല പറയുന്നത്, പക്ഷേ ആവശ്യത്തിനും അനാവശ്യത്തിനും ആകുമ്പോൾ അതൊരു ബാധ്യതയാണ്, പറയാതിരിക്കാൻ നിവർത്തിയില്ല. കുറച്ചൊക്കെ ഈ സമൂഹത്തിനോടൊരു പ്രതിബദ്ധത വേണ്ടേ? നിങ്ങൾക്ക് പണം കിട്ടും അല്ലെങ്കിൽ അതിനെ കാണാൻ റേറ്റിംഗ് ഉണ്ട് എന്ന് കരുതി ഇങ്ങനെ ഒരു മനുഷ്യനെ നിരന്തരം ആവശ്യത്തിനും അനാവശ്യത്തിനും ഉയർത്തിക്കാട്ടി ഉയർത്തിക്കാട്ടി ഈ സമൂഹത്തിന് വലിയ പ്രചോദനം കൊടുക്കുകയാണ്. ഈ നാട്ടിലെ യുവാക്കൾക്കൊരു പുതു വഴി തുറന്നു കൊടുക്കുകയാണ്. ഇങ്ങനെയൊക്കെ സാഹസികത കാട്ടുന്നവരാണ് എന്തോ വലിയ സംഭവങ്ങൾ, അവരാണ് യഥാർത്ഥ ഹീറോകൾ, ഇങ്ങനെയൊക്കെ നിങ്ങൾ കാട്ടണം. അമ്മയുടെയും അച്ഛൻ്റെയും വാക്ക് നിഷേധിച്ചുകൊണ്ട് അവരെയെല്ലാം കരയിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം മുഴുവൻ അവരെ സങ്കടത്തിന്റെയും ദുഃഖത്തിന്റെയും പാതയിലാക്കിയ ഒരു ചെറുപ്പക്കാരൻ അയാളെ ശാസിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ഈ വിഷയം എത്ര മനോഹരമായി മാറുന്നത്. എത്രയെത്ര രക്ഷിതാക്കൾക്ക് നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ മക്കളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്, പല മലയിടുക്കുകളിലും വീണ് മരിച്ച എത്രയെത്ര സംഭവങ്ങളുണ്ട്. എന്തോ ഭാഗ്യത്തിന് അത്തരത്തിൽ അപകടത്തിലൊന്നും പെടാതെ ഈ പറയുന്ന ബാബു രക്ഷപ്പെട്ടു വന്നു. അയാൾ താഴെ വീണ് പോയിരുന്നെങ്കിൽ ഈ അവസ്ഥ അല്ലെങ്കിൽ ഇത്രയും വലിയ വാർത്തയാകുമായിരുന്നു? ഒരു ചെറുകോളം വാർത്ത കൊടുത്ത് അവസാനിപ്പിക്കുന്ന കാര്യം മാത്രമായിരുന്നു. ഇത് ആ അമ്മയുടെ ഭാഗ്യം കൊണ്ടോ ഒന്നും സംഭവിച്ചില്ല. സംവിധാനങ്ങളെല്ലാം ഉണർന്ന് പ്രവർത്തിച്ച് അവസാനം രക്ഷപ്പെടുത്തി പുറത്തെടുത്തപ്പോൾ അയാളെ എന്തോ വലിയ കാര്യം ചെയ്ത ആളാണ്. ഈ നാട്ടിൽ സൂപ്പർ സ്റ്റാറുകൾക്ക് കൊടുക്കുന്ന അതേ പ്രിവിലേജും അത്രത്തോളം അയാൾക്ക് പ്രാധാന്യം കൊടുത്ത് ഓരോ ദിവസവും ഓരോ ചാനലുകാർ ബാബു കഴിക്കുന്ന ആഹാരം, ബാബുവിന് രാവിലെ എന്താണ് കഴിക്കേണ്ടത്, ഉച്ചയ്ക്ക് എന്താണ് കഴിക്കേണ്ടത്, എന്താണ് ഇന്ന് രാവിലത്തെ ബാബുവിന്റെ പരിപാടി, നാളെ എങ്ങോട്ടാണ് പോകണത്, ഇങ്ങനെ വിവരക്കേടുകൾ കൊണ്ട് കോട്ട തീർക്കുകയാണ്. ദയനീയമാണ്. മാധ്യമപ്രവർത്തനമൊക്കെ ഇങ്ങനെ അധപതിക്കുന്നത് വളരെ ദുഃഖകരമാണ്. ഒരുപാട് അച്ഛനമ്മമാരുടെ ആശങ്കകൾ മനസ്സിലാക്കാൻ ശേഷിയില്ലാത്തവരാണോ കേരളത്തിലെ മാധ്യമപ്രവർത്തകരെന്ന് പറഞ്ഞു പോകേണ്ടി വരികയാണ്. നിങ്ങൾ കോരിയിട്ട് കൊടുക്കുന്ന ഈ കനൽ ഇവരെയെല്ലാം ചെന്ന് പതിക്കുമെന്ന് ചിന്തിക്കാനുള്ള ശേഷി വേണ്ടേ?
ഇതിലൂടെ ഇനി എത്ര ചെറുപ്പക്കാർക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഏത് തരത്തിലുള്ള ദുർഘട പാത വഴി യാത്ര ചെയ്യരുതെന്ന വനം വകുപ്പിന്റെ നിർദ്ദേശമുള്ളപ്പോൾ ഇതെല്ലാം മറികടന്ന് പോകുന്നവനാണ് യഥാർത്ഥ ഹീറോ, സാഹസികൻ. ഇങ്ങനെയൊക്കെ പറയുന്ന ഈ തരം മാധ്യമ അവബോധങ്ങൾ സമൂഹത്തിന് അപകടമാണ് സൃഷ്ടിക്കുന്നത്. അതായത് ഓരോ കുടുംബങ്ങളിലും തീരാ കണ്ണീരുണ്ടാക്കാൻ വേണ്ടി മാത്രമേ നിങ്ങളുടെ ഈ വാർത്തകൾ പ്രയോജനപ്പെടുകയുള്ളൂ. ബാബുവിന് വീണ്ടും നിങ്ങൾ പ്രചോദനമാവുകയാണ്. എപ്പോ അടുത്ത മല കയറാൻ പോകും, അതൊക്കെ പറഞ്ഞ് ആൾക്കാർക്ക് കുറച്ച് കോൾമേയർ കൊള്ളിക്കുന്നതിനപ്പുറം ജനങ്ങൾക്ക് ഗുണമുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യും. ജനങ്ങൾ കഷ്ടപ്പെടുന്നവർ നിരവധി പേരുണ്ട് ഈ സമൂഹത്തിൽ. ചിലപ്പോൾ ഈ വാർത്താ റേറ്റിംഗ് കുറവായിരിക്കും, പക്ഷെ ആ ഒരു വാർത്ത കൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഗുണമുണ്ടാവട്ടെ, ഒരാളുടെ ജീവിതം മുന്നോട്ട് നയിക്കപ്പെടട്ടെ. അല്ലാതെ ഇത്തരം കോമാളിത്തരങ്ങൾ വിവരക്കേടം ചെയ്യുന്ന പയ്യന്മാരെ അല്ലെങ്കിൽ ചെറുപ്പക്കാരെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച് ഈ സമൂഹത്തെ അപകടത്തിൽ കൊണ്ടുവന്ന് ചാടിക്കരുതെന്നാണ് മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്.